രണ്ടാഴ്ചയോളമായി പെയ്തിറങ്ങിയ കനത്ത മഴയിൽ ജില്ലയുടെ തെക്കേയറ്റത്ത് തീരദേശ മേഖല വെള്ളക്കെട്ട് മൂലം ദുരിതത്തിൽ. തൃക്കരിപ്പൂർ, ചെറുവത്തൂർ, പടന്ന തുടങ്ങിയ തീരദേശ പഞ്ചായത്തുകളിലാണ് വീടുകളിലും വഴികളിലും പ്രധാന ടാർ റോഡുകളിലും വെള്ളക്കെട്ട് നാട്ടുകാർക്ക് ദുരിതമായി മാറിയത്. നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം. ശോഭിക വെഡ്ഡിംഗ്സ്, ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽപ്പെടുന്ന മണിയനോടിയിൽ വെള്ളക്കെട്ട് നിരവധി കുടുംബങ്ങൾക്ക് യാത്ര പോലും അസാധ്യമാക്കിയിരിക്കുകയാണ്. തൊഴിലെടുക്കുവാൻ, വീടിന് പുറത്തിറങ്ങുവാൻ മാർഗമില്ലാതെ ദിവസങ്ങളോളമാണ് ഇവർ കുട്ടികളുമൊത്ത് വീടുകളിൽ കഴിച്ചു കൂട്ടുന്നത്. പലരും വീടുപേക്ഷിച്ച് സുരക്ഷിത താമസ സൗകര്യം തേടുകയാണ്. നമുക്ക് കാലാകാലങ്ങളായി ഇങ്ങനെ വെള്ളം നിൽക്കലുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അപ്പോൾ രാത്രി കിടന്നു കഴിഞ്ഞാൽ രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല ഇങ്ങനെ വെള്ളം പൊണ്ടിയിട്ട്. രാവിലെ ഇപ്പോൾ രാത്രി വെച്ച പാത്രവും കലെല്ലാം ഉണ്ടാവും, ഫുള്ള് ഒഴുകിയിട്ടെല്ലാം പോയിട്ട്. അപ്പോൾ നമുക്കൊരു പുറത്ത് ചെയ്യാനോ ഇല്ലെങ്കിൽ വേറെ ഇടം ഒരു പീടിയിലോ അല്ലെങ്കിൽ വേറെ ഇടം പോയിട്ട് ഇതാക്കാനോ നമുക്ക് കഴിയില്ല. അപ്പോൾ ഇത് ഇങ്ങനെ വെള്ളം കയറി നമ്മളാരും തിരിഞ്ഞ് നോക്കലോ ആക്കലോ ഒന്നുമില്ല. മീലിയാട്ട്, ആയിറ്റി, പേക്കടം, വെള്ളാപ്പ്, കാവില്യാട്ട്, മെട്ടമ്മൽ, മധുരങ്കൈ, കൈക്കോട്ടുകടവ്, വളവറ, ഉടുമ്പുന്തല, കുറ്റിച്ചി പ്രദേശങ്ങളൊക്കെ വെള്ളക്കെട്ടിൽ മുങ്ങിയിട്ടുണ്ട്. ചെറുവത്തൂർ പഞ്ചായത്തിൽ അച്ചാംതുരുത്തി, മടക്കര, ഓർക്കുളം, കണ്ണങ്കൈ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് ദുരിതമുള്ളത്. റവന്യൂ, ഗ്രാമപഞ്ചായത്ത് അധികൃതർ പ്രദേശങ്ങൾ സന്ദർശിച്ച് പരിഹാരമുണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.